ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ പറഞ്ഞാൽ 4 മുരിങ്ങക്കായും 2 വെണ്ടക്കായും 2 തക്കാളിയും 2 പച്ചമുളകും കുറച്ച് പരിപ്പൂട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ടി സാമ്പാർ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഇഷ്ടമായ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇതട്ട നമ്മളെ സാമ്പാറിലേക്കുള്ള പരിപ്പ് നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കുള്ള കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഗൈസ്. അപ്പോൾ നമ്മളെ സാമ്പാറിന് വേണ്ട പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും കൊണ്ട് പച്ചക്കറിയുടെ സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കുക. ആവശ്യത്തിന് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാൻ മതി. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി. ഞങ്ങൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുക. ആവശ്യത്തിന് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഇട്ട് ഉപ്പിട്ട് ഇളക്കി നന്നായി വേവിച്ചെടുക്കും. ഇത് വെന്തതിന് ശേഷം ബാക്കി പറയാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെണ്ടയ്ക്കും മുരിങ്ങാക്കായും അതിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഇത് വെന്തതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിക്കും, അല്ലെങ്കിൽ ഇത് നല്ല വെന്തടയും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്കും മുരിങ്ങാക്കായും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് തിളച്ചതിന് ശേഷം കാണാം കേട്ടോ. ഞാൻ വെറും അസിസ്റ്റൻ്റാണ്, ക്യാമറമാനെ. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിയിട്ട, അധികമൊന്നും വേണ്ട, കുറച്ച് പുളി മതി. ആ പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായി ഇളക്കുക. ഇനി ഇതിൽ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കണം. കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും പച്ചമുളകും പൊട്ടിച്ച് ഒന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ വെളിച്ചെണ്ണ കടുകും. അപ്പോൾ ഞങ്ങളെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകും. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും
കറി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച സാമ്പാറിൻ്റെ കൊഴുക്കൊടുക്കുക. നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.